சீமாஸின்டே கற்கடக கிழிவு 5 முதல் 50% வரை. கற்கடக கிழிவு, அடிப்பொழி கிழிவு. சீமாஸ் வெட்டிங் கலெக்ஷன், தொடுபுழா, அங்கமாலி, ஆலுவா, பெரும்பாவூர். കോൺഗ്രസ് എസ് ഇടുക്കി ജില്ലാ നേതാക്കൾ എൻ സി പിയിലേക്ക്. യൂത്ത് കോൺഗ്രസ് എസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് റോഷൻ സർഗം ഉൾപ്പെടെ 50 പേരാണ് എൻ സി പിയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചത്. കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ഏറെ കാലമായി നിർജ്ജീവമാണെന്ന് അവർ കുറ്റപ്പെടുത്തി. പി സി ചാക്കോയുടെ നേതൃത്വത്തിൽ ഇടതു മുന്നണിയെ ശക്തിപ്പെടുത്തുവാൻ എൻ സി പി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാകാനാണ് താല്പര്യമെന്ന് രാജിവെച്ച നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കോൺഗ്രസ് എസ് ഇടുക്കി ജില്ലയിലെ പ്രമുഖ നേതാക്കൾ രാജിവെച്ച് എൻ സി പിയിൽ ചേർന്ന് പ്രവർത്തിക്കും. യൂത്ത് കോൺഗ്രസ് എസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് റോഷൻ സർഗം, സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഹരിനാരായണൻ, കോൺഗ്രസ് എസ് ഇടുക്കി ജില്ലാ അംഗം സി എം ജോസ്, ബ്ലോക്ക് സെക്രട്ടറി ജെയ്സൺ തേവലത്തിൽ, ജില്ലാ കമ്മിറ്റി അംഗം സി എസ് വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിൽ 50 പ്രവർത്തകരാണ് എൻ സി പി ചേർന്ന് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് എസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി നിർജ്ജീവമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞതായി അവർ പറഞ്ഞു. ഇപ്പോ ഇടുക്കി ജില്ലയില് കോൺഗ്രസ് എസിന്റെ പ്രവർത്തനങ്ങൾ നിർജ്ജീവമായിട്ട് ഏകദേശം 2 കഴിഞ്ഞു. ഒരു പ്രവർത്തനങ്ങളും ഇല്ലാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോകാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പോകേണ്ട വലിയ ഉത്തരവാദിത്വം വന്നു ചേർന്ന രണ്ടാമത്തെ സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ രണ്ടാം ഘട്ടത്തിൽ വളരെയധികം പ്രവർത്തന വൈകല്യങ്ങളുടെ മുൻനിരയിലേക്ക് തന്നെ കടന്നു പോകുന്ന ഒരു അവസ്ഥ കോൺഗ്രസിന് ഇപ്പോൾ നിലവിൽ സംജാതമായിട്ടുണ്ട്. കാരണം ശരിക്കും ഞങ്ങള് ഇപ്പോ എൻ സി പി എന്ന് പറയുന്ന സംഘടന ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ പി സി ചാക്കോ സാറിന്റെ നേതൃത്വത്തിൽ വളരെ വലിയ മുന്നേറ്റത്തിലേക്ക് കടന്നു പോകുന്ന സാഹചര്യമാണ് ഇന്നിപ്പോ നിലവിലുള്ളത്. ശരിക്കും ഞങ്ങള് ഞങ്ങള് മാതൃ സംഘടനയ്ക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ പി സി ചാക്കോയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുവാൻ നടക്കുന്ന ശ്രമങ്ങളോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഒരു 2 കോവിഡിന്റെ നിയന്ത്രണങ്ങളുള്ള സമയത്ത് പോലും കോൺഗ്രസ് എസ് എന്ന് പറയുന്ന സംഘടന, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സംഘടനയുടെ തൊടുപുഴയിലെ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇരുന്ന ആളുകളാണ് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾ പലപ്പോഴും നമ്മളെല്ലാവരും അങ്ങോട്ടും കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതിനനുസരിച്ച് ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ സംഘടനയിൽ നിന്നും മാറി. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പം നിൽക്കുന്ന ഇപ്പോൾ കേന്ദ്രത്തില് നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സംയുക്ത പ്രതിപക്ഷ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് അതിനെ ചുമതലപ്പെടുത്തിയതുവരെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തത് ശ്രീ ശരത് പവാറിനെയാണ്. സീതാറ യെച്ചൂരിയെ പോലെയുള്ള അല്ലെങ്കിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉള്ളപ്പോൾ പോലും തീർച്ചയായും ശരത് പവാറിന്റെ ഒരു നേതൃത്വത്തെ സംയുക്ത പ്രതിപക്ഷ സംഘടനകൾ അംഗീകരിക്കുന്നുവെങ്കിൽ അത് ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു വളർച്ചയാണ് കാണിക്കുന്നത്. ശ്രീ പി സി ചാക്കോ ഉൾപ്പെടെ പുതിയ ഒരു നേതൃനിര വന്നതിന് ശേഷം തീർച്ചയായും അഭിമാനിക്കാവുന്ന പല നേട്ടങ്ങളും വളർച്ചയും കൈവരിച്ചിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് എൻ സി പി. ശ്രീ രജിതാ സുഭാഷ്, സുരേഷ് ബാബു പോലുള്ള ഒരുപാട് നേതാക്കൾ പല സംഘടനകളിൽ നിന്നും പല പാർട്ടികളിൽ നിന്നും കടന്നു വരികയും വ്യക്തമായ ഒരു ദിശാബോധം മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ കോൺഗ്രസ് എസ് എന്ന് പറയുന്ന ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് എൻ സി പിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്.